fixtures of frame. In our video, home automation. This home automation, we actually, this is buying a very good video. This is a very good video. This is a home automation. This is a very good video. Recently, I have been automated. So, I use eGlu products. So, I have a details. Actually, we are expensive. In a 50k budget, we are automated. I am going to tell you this. We are not existing wiring. We are going to automate it. We have a decent Wi-Fi. This home automation is in the details. RJLites is an eGlu experience center. We have a smartphone. We have smart solutions connected to use. We have experts and we have expert advice. We have a budget. We have smart solutions design. We have a solutions. Back to the home automation. We have a sprinkler automated. We have an eGlu automation. Program scenes are connected to devices. We can program scene program. For example, if we have curtains in a particular time, we can use a water heater, light music playing. We use the eGlu app. Alexa, activate IPL. We have RJLites. We have details.
നമ്മുടെ കോട്ടയത്തെ ആദ്യത്തെ സ്മാർട്ട് ഹോമിന്റെ എക്സ്പീരിയൻസ് സെന്ററാണ് RJLites നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇഗ്ലു ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റിംഗ് ഓട്ടോമേഷൻ മാത്രമല്ല, ബാക്കിയുള്ള കമ്പനികളെല്ലാം മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ലൈറ്റിംഗ് ഓട്ടോമേഷനാണ്. ഇഗ്ലു ലൈറ്റിംഗ് ഓട്ടോമേഷൻ സെക്യൂരിറ്റി അതുപോലെ എനർജി സേവിങ് ആണെങ്കിലും ഇഗ്ലു ഉദ്ദേശിക്കുന്നുണ്ട്. ഇഗ്ലു ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു വയർഡ് ഓട്ടോമേഷൻ അല്ല, വയർലെസ് ഓട്ടോമേഷനാണ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഹബ് എന്ന് പറയുന്നത്. ഇതൊരു 3000 square feet ഒരു വീട് ഫുള്ള് കവർ ചെയ്യാനായിട്ട് ഈ ഹബ് കേപ്പബിളാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ സാധാരണ സ്വിച്ച് ബോർഡിനകത്താണ് നമ്മൾ സ്മാർട്ട് സ്വിച്ച് വെക്കുന്നത്. സ്മാർട്ട് സ്വിച്ച് ഇതിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് RF സിഗ്നൽ ത്രൂ ആണ്. ഇതാണ് സ്മാർട്ട് സ്വിച്ച്, ഇതാണ് നമ്മൾ സ്വിച്ച് ബോർഡിനകത്ത് വെക്കുന്നത്. നമ്മളിത് നിലവിലുള്ള വയറിങ്ങിൽ തന്നെ ചെയ്താൽ മതി, വേറെ വയറിങ്ങിനൊന്നും ചേഞ്ചസ് വരുന്നില്ല. ഇത് ഒരു മോഷൻ സെൻസർ ആണ്, ഇത് ഒരു പാനിക് അലാം ആണ്. മോഷൻ സെൻസർ നമുക്കിപ്പം ഇപ്പോൾ ഒരു റൂമിൽ നമ്മളൊരു മോഷൻ സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റൂമിനകത്ത് ആൾ കയറിയാൽ നമുക്ക് ഒന്നെ തന്നെ അത് മോഷൻ സെൻസ് ചെയ്ത് നമുക്ക് അലേർട്ട് വരും നമ്മുടെ ഫോണിൽ. അതുപോലെ ഇപ്പം മോഷൻ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കമാൻഡ് കൊടുക്കാം ഇന്ന കാര്യം നടക്കണം. അതായത് ഇപ്പം മോഷൻ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പാനിക് അലാം ആക്ടിവേറ്റ് ആകാനായിട്ട് വേണമെങ്കിൽ കമാൻഡ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് ലൈറ്റ് ഓൺ ആകാനോ അങ്ങനെ എന്നാ വേണമെങ്കിലും നമുക്ക് കമാൻഡായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ വേറെ വരുന്നതാണ് ഗ്ലാസ് ബ്രേക്കേജ് ഡിറ്റക്ടർ ആയിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പം ഗ്ലാസ് ഏറിയ ഇപ്പം പുതിയ വീടുകൾക്കെല്ലാം കുറേ ഗ്ലാസ് ഏറിയ വരും. അന്നേരം ഒരു സെക്യൂരിറ്റി പർപ്പസ് എന്നുള്ള ഇതിൽ ഇപ്പം ഗ്ലാസ് നമ്മൾ പൊട്ടിച്ച് കയറാനോ അല്ലെങ്കിൽ ഗ്ലാസ്സിൻ്റെ ഒരു ഷെയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാമറ സെറ്റ് ചെയ്യാം, പാനിക് അലാം അടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ലൈറ്റ് ഓൺ ആകാനോ. ഇതൊരു വീഡിയോ ഡോർ ഫോണാണ്. ഇത് നമ്മളിപ്പം ഗേറ്റ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് മാനുവലായിട്ട് തുറക്കാൻ പറ്റില്ല. അന്നേരം പുറത്തിപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ ത്രൂ നമുക്ക് ആളെ കാണാം, അകത്തുനിന്ന് ആരാ വന്നിരിക്കുന്നുണ്ടോ അകത്തോട്ടൊരു കോളും പോകും. അന്നേരം ഇതുകൂടാതെ നമ്മുടെ ഫോണിലും കോൾ വരും, ലോകത്ത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ഫോണിൽ കോൾ വരും. അന്നേരം ഒന്നെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് ഗേറ്റ് അൺലോക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അകത്ത് ഈ വീഡിയോ ഡോർ ഫോണിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് അകത്ത്, അതേ നിന്ന് വേണമെങ്കിലും നമുക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ ലോക്കായിട്ട് വെക്കാവുന്ന ഒരു ലോക്കായത് ഇത് എയിലിൻ്റെയാണ്. എയിലിനകത്ത് ഇതിനൊരു എയിലും ഇഗ്ലൂ തമ്മിലൊരു ടൈപ്പ് ആയതുകൊണ്ട് അതിനകത്തൊരു ഓട്ടോമേഷൻ്റെ ഒരു മൊഡ്യൂൾ ഇടാനായിട്ടൊരു സ്ലോട്ട് ഉണ്ട്, അത് ത്രൂ നമുക്കിത് ഓട്ടോമേറ്റഡ് ആക്കാം. ഇതിപ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീപാഡ് ഉണ്ട്, ഇങ്ങനെ അൺലോക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ കാർഡുണ്ട്, അത് ടാപ്പ് ചെയ്ത് ത്രൂ വേണമെങ്കിലും നമുക്ക് അൺലോക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഡോറിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അടുത്തത് ഡോർ സെൻസറാണ്. ഡോർ സെൻസർ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു ഡോർ സെൻസറിന് രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരെണ്ണം ഒരു ഫിക്സഡ് ഗ്ലാസ്സിലും ഒരെണ്ണം ഈ നമ്മുടെ ഈ ഡോറയിലും ആയിരിക്കും ഉള്ളത്. ഇത് തമ്മിലുള്ള മോഷൻ ഉണ്ടാകുമ്പോഴത്തേക്കിനും നമുക്ക് വേണമെങ്കിൽ കമാൻഡ് സെറ്റ് ചെയ്യാം നമ്മുടെ റൂമിലെ ലൈറ്റ് ഓൺ ആകാനായിട്ട്. അതായത് നമ്മൾ റൂം തുറക്കുമ്പോഴത്തേക്കിനും അത് സെൻസ് ചെയ്തിട്ട് നമുക്ക് റൂമിലെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആകാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് ഇഗ്ലുവിൻ്റെ IR ബ്ലാസ്റ്ററാണ്. ഇത് IR ബ്ലാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ വീട്ടിലെ ഡിവൈസ് എല്ലാം IR റിമോട്ടായിരിക്കും. അതായത് ACയുടെ റിമോട്ട്, TVയുടെ, ഹോം തിയേറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും റിമോട്ട് IR റിമോട്ടായിരിക്കും. IR റിമോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ റൂമിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ റിമോട്ടുകൾ കാണും, അതെല്ലാം കൂടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഈ IR ബ്ലാസ്റ്റ് ചെയ്ത് നമുക്ക് ആ സിഗ്നൽസ് കിട്ടും. അന്നേരം നമുക്ക് ഇതെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ ഒറ്റ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതാണ് ഇഗ്ലുവിൻ്റെ ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമ്മളിപ്പം തിങ്സ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നമ്മുടെ വീട്ടിലെ ഓരോ ഡിവൈസിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ AC
സീലിംഗ് സ്ട്രിപ്പ്, കർട്ടൺ. ഇതിപ്പോൾ ഇതിനകത്ത് എ സി ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇത് ഗ്രീൻ സിഗ്നലായിട്ട് കത്തിക്കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുവാണെങ്കിൽ ഉടനെ അത് റെഡാവും. അതുപോലെ ഏത് വേണേലും നമുക്ക് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം. നമുക്കിപ്പോൾ ലോകത്തെവിടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ ഓരോ ഡിവൈസിൻ്റെയും സ്റ്റാറ്റസ് നമുക്കറിയാം. എന്തെങ്കിലും ഓണായി കിടപ്പുണ്ടോ, ഓഫാണോ. ഇപ്പം റൂം ടി വി എന്നുള്ളത് റൂം ടി വി ഓഫ്, അതുകൊണ്ടാണ് റെഡായിട്ട് കിടക്കുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഇതെല്ലാം നമുക്ക് തന്നെ കസ്റ്റമായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് കമ്പനി ഇൻബിൽറ്റായിട്ട് വരുന്നതല്ല, നമുക്ക് തന്നെ ഓരോന്നും ആഡ് ചെയ്യാം. അത് തിങ്സ് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമുക്ക് റൂളാണ്. റൂൾ വരുമ്പോഴത്തേക്കിനും ഒരു ഇഫ് ദെൻ കണ്ടീഷനാണ്. നമുക്ക് ഇപ്പം ഇന്നത് സംഭവിച്ചാൽ അത് നടക്കണം, അതുപോലെ നമ്മൾ കമാൻഡ് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ ഇപ്പം കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഡോർ ലോക്ക് അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ സീലിംഗ് സ്ട്രിപ്പ് ഓൺ ആകണം എന്നും പറഞ്ഞാൽ നമ്മൾ കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ഈ റൂള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സീൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. ഇതിനകത്ത് ഇപ്പം നമുക്ക് വീട് ഒറ്റ ക്ലിക്ക് ഫുൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓഫ് ആവും. അതുപോലെ തിയേറ്ററിനോട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് തിയേറ്ററിൻ്റെ ആംബിയൻസ്, ടി വി തന്നെ ഓൺ ആകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. ഇതൊരു ഓട്ടോമേറ്റഡ് കർട്ടൻ്റെ ഇടമാണ്. ഇതിപ്പം നമ്മൾ കർട്ടണിനകത്തൊരു മോട്ടർ വെച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് മോട്ടർ ഉപയോഗിച്ച് നമുക്കത് റോൾ ചെയ്യുകയും അൺറോൾ ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആപ്പ് ത്രൂ അല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ വോയിസ് അസിസ്റ്റൻ്റായിട്ടുള്ള അലക്സ അല്ലെങ്കിൽ സിറി അതൊക്കെ ത്രൂ വേണമെങ്കിലും നമുക്ക് ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്സ ത്രൂ വേറെ ആക്ടിവേറ്റ് ചെയ്യാം. അലക്സ സ്വിച്ച് ഓൺ വാട്ടർ ഫൗണ്ടൻ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പം ആർ ജി ബി സ്ട്രിപ്പ് ഉണ്ട്. അലക്സ ചേഞ്ച് ആർ ജി ബി ടു റെഡ്. അലക്സ ചേഞ്ച് ആർ ജി ബി ടു ഗ്രീൻ. ഇപ്പം നിങ്ങൾക്ക് ഹോം ഓട്ടോമേഷനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും. ആക്ച്വലി ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഒരു ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ എത്ര രൂപയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഒരു 150,000. ആക്ച്വലി ഒരു റൂം ചെയ്യാൻ 25,000 ആകത്തുള്ളൂ. അതുമല്ല നമുക്ക് ഓട്ടോമേഷൻ രണ്ട് ടൈപ്പും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവർക്ക് ബെഡ്റൂം കിറ്റ്, ലിവിംഗ് കിറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ബെഡ്റൂം കിറ്റും ലിവിംഗ് കിറ്റും കൂടെ ചെയ്താൽ പോലും 50,000 ആവുന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു ബെഡ്റൂം മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് 25,000 ആകത്തുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ RJLites കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സെൻറ്റർ വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൺഡേ ടു സാറ്റർഡേ എക്സ്പീരിയൻസ് സെൻറ്റർ 9 to 7 PM അവൈലബിൾ ആണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെമോ കണ്ട് ഫുൾ മനസ്സിലാക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.